ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സുഹൃത്തുക്കളോടും പറയും. റിലീസ് ചെയ്യും മുമ്പേ ഇത്രമേൽ ഹൈപ്പ് ഉണ്ടാക്കിയ മറ്റൊരു ചിത്രവും മലയാള സിനിമാ ചരിത്രത്തിലില്ല. മമ്മൂട്ടിയുടെ ഡേവിഡ് നയനാന്റെ മാസ് ലുക്കിനും സ്ലോ മോഷൻ നടപ്പിനും പിന്നാലെ മലയാളികൾ പായാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ദി ഗ്രേറ്റ് ഫാദർ തിയേറ്ററിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ഇത്രയും മനോഹരമായി ചുരുട്ടുവലിച്ച് പുകയൂതി വിടുന്ന ഒരു കഥാപാത്രത്തെ ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ലെന്നാണ് മമ്മൂക്കയുടെ വിമർശകർ പോലും പറയുന്നത്. ഡേവിഡ് നയനാന്റെ നീണ്ട താടിയും ഫിദൽ കാസ്ട്രോ തൊപ്പിയും തോക്കും ഇരുട്ടും മഴയും ചുരുട്ടുവലിയും എല്ലാം കൂടി ജഗപുകയാക്കി ദി ഗ്രേറ്റ് ഫാദർ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറുമ്പോൾ ഈ ചിത്രം റിലീസിന് മുൻപേ ഒരു അപൂർവ റെക്കോർഡ് സ്വന്തമാക്കി കഴിഞ്ഞു. ഇതേവരെ ഈ ചിത്രത്തിന്റേതായി ഇറങ്ങിയ മോഷൻ പോസ്റ്ററുകളും ട്രെയിലറും ടീസറും എല്ലാം കൂടി വിവിധ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ വഴി 5 കോടിയിലധികം തവണ കണ്ടതായാണ് പുതിയ കണക്ക്. കേരളത്തിന്റെ ജനസംഖ്യ ആകെ 3.5 കോടിക്ക് അടുത്തേ ഉള്ളൂ. ഈ ഭൂമുഖത്ത് ആകെ മലയാളികളുടെ എണ്ണം എടുത്താലും 5 കോടി തികയില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ ചിത്രം മലയാളികളിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ സൃഷ്ടിച്ച വെടിക്കെട്ടാവേശത്തിന്റെ ശരിക്കുള്ള ആഴം മനസ്സിലാകുന്നത്. 100-ലധികം തവണ ഈ ചിത്രത്തിന്റെ ടീസറും മോഷൻ പോസ്റ്ററും ഒക്കെ ആവർത്തിച്ച് കാണുന്ന മമ്മൂട്ടി ആരാധകരുടെ എണ്ണം പ്രവചനാതീതമാണ്. ഇവരാണ് ഇത്രമേൽ ഹൈപ്പ് ഈ ചിത്രത്തിനുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇത് മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യം. പുലിമുരുകന് പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത സ്വീകാര്യത. ഇതിന്റെ പകുതിയെങ്കിലും ആവേശം തിയേറ്ററിൽ പ്രതിഫലിച്ചാൽ ദി ഗ്രേറ്റ് ഫാദറിന്റെ പേരിലാകും പിന്നെ മലയാള സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ മുഴുവൻ. ഏതായാലും റിലീസിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ ചിത്രം കാണണമെങ്കിൽ കളരി അഭ്യാസം തന്നെ വേണ്ടിവരുമെന്ന അവസ്ഥയാണ്. ഡേവിഡ് നയനാന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.